ഹലോ മെച്ചുമാരെ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സിന്റെ ഒറിജിനൽ വെബ് സീരീസ് ആയ സ്ട്രേഞ്ചർ തിങ്സിന്റെ മുപ്പത്തിനാലാമത്തെ ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് അതായത് വിക്ടർ സൈക്കോ എന്ന് പറഞ്ഞ് പൂട്ടിയിട്ട് ആ ഒരു മനുഷ്യന്റെ പഴയ വീട്ടിലേക്ക് ഇവരെല്ലാം വന്ന് കയറിയിരിക്കുകയാണ് കാരണം മാഡ് മാക്സിനെ വെഗ്ന പിടിച്ച് കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് അവൾ കണ്ട കാഴ്ചകൾ കൂട്ടി യോജിച്ചപ്പോൾ കണ്ടത് ഈ ഒരു വീടിന്റെ ആ ഒരു രൂപമാണ് അങ്ങനെ ഈ വീടിന്റെ ഉള്ളിലേക്ക് വാതിലും തല്ലിപ്പൊളിച്ചുകൊണ്ട് ഇവർ കയറിയ സമയത്ത് കണ്ട കാഴ്ച എന്താണ് അതായത് ഈ വെഗ്ന നോട്ടമിടുന്ന ഓരോ ും ഇടക്കിടക്ക് കാണാറുള്ള ആ ഒരു വലിയ ക്ലോക്ക് തന്നെ എന്തായിരുന്നു വെഗ്നിക്കും അതുപോലെ തന്നെ ഈ ഒരു വീടുമായിട്ടുള്ള ബന്ധം സത്യം പറയും അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഒരു ഒന്നാം ട്വിസ്റ്റ് തന്നെ നെവർ എക്സ്പെക്ട് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു സംഭവമാണത് ഓക്കെ എന്തായാലും ഇവർക്ക് മനസ്സിലായി ഈ ഒരു വീട് മുഴുവനായിട്ട് തപ്പുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയും അതായത് വെഗ്ന ആരാണ് അവന്റെ ഉദ്ദേശം എന്താണ് അതിനെക്കുറിച്ചല്ല മാത്രല്ല രണ്ടുപേരെ അടങ്ങുന്ന ഓരോ ടീമായിട്ട് തിരിഞ്ഞുകൊണ്ട് തന്നെ എന്തെങ്കിലും കിട്ടുമെന്ന് പരിശോധിക്കാൻ വേണ്ടി ഇവർ തീരുമാനിക്കുകയാണ് ഒരു ിൽ നാൻസി അതുപോലെ തന്നെ റോബിൻസ് മറ്റൊരു ടീമിൽ പറയാനുണ്ടോ നമ്മുടെ ലൂക്കാസ് മാഡ്നാസ് ഇനി ബാക്കിയുള്ള താര സ്റ്റീവും അതുപോലെ തന്നെ ഡസ്റ്റിനും എന്നാ ഇത് അറിഞ്ഞപ്പോൾ സ്റ്റീവ് ഒന്ന് നെടുവേർപ്പിടുകയാണ് ഇപ്പൊ ഡെസ്റ്റിൻ ചോദിക്കും അല്ല നീ എന്തിനാണ് നെടുവേർപ്പെട്ടത് സത്യം പറയണം ഏ ഒന്നുമില്ലെന്ന് സ്റ്റീവ് പറഞ്ഞു അപ്പോൾ ഈ ഒരു ഡസ്റ്റിൻ ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പൊ ഞാൻ അത്ര ബോറനാണല്ലേ എന്തായാലും രണ്ടുപേരും തമ്മിൽ ആ ഒരു കോമ്പ അടിപൊളിയാണ് കേട്ടോ അതായത് സ്റ്റീവ് അതുപോലെ തന്നെ ഡസ്റ്റിന് പറ്റുകയാണെങ്കിൽ ഈ ഒരു സീരീസ് നിങ്ങൾ മുഴുവൻ ഇരുന്ന് കാണണം കേട്ടോ പേഴ്സണലി നല്ല നല്ല അടിപൊളിയാണ് കോമഡി ഉണ്ട് അതുപോലെ തന്നെ ത്രില്ലിംഗ് ഉണ്ട് സസ്പെൻസ് ഉണ്ട് ഹോററിന് ഹോറർ ഉണ്ട് എല്ലാം കൂടി അടങ്ങിയ ഒരു മിക്സ്ഡ് പാക്ക് ആണ് സാധനം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കണ്ടുവക്കുക ഇപ്പൊ മറ്റൊരു ഭാഗത്ത് യൂറി ഇപ്പോ ജോയ്സി അതുപോലെ തന്നെ മോറി ഇവർ രണ്ടുപേരും പിടിച്ച് കെട്ടിയിട്ടുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ സമയത്ത് മോറി ആ ഒരു യൂറി ഇട്ടല്ലോ അവനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് കെട്ടഴിച്ച് എനിക്ക് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് വയ്യ ഇതേ സമയത്ത് തന്നെ ജോയിസി പറയണ നീ എത്ര വിളിച്ചിട്ടും കാര്യമില്ല അവന് കെട്ടഴിച്ചില്ല ഇപ്പൊ യൂറി പറയണം യൂറി അല്ല മോറി പറയണം സത്യാടി ഇത് രക്ഷപ്പെടാനൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് മുട്ടുന്നുണ്ട് പോയിട്ടില്ലെങ്കിൽ ശരിയാവില്ല അപ്പോഴാണ് ജോയ്സി ഒരു കാര്യം ശ്രദ്ധിച്ചത് യൂറി ഇത്ര വിളിച്ചിട്ടു അവൻ തിരിഞ്ഞു നോക്കുന്നില്ല അതായത് യോറിക്കൊന്നും കേൾക്കാൻ കഴിയില്ല ആ ഹെഡ്സെറ്റ് വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ജോയിസ് അവിടെ ഉണ്ടായിരുന്ന പീനറ്റ് ബട്ടറിന്റെ കുറെ ബോട്ടിൽ ഉണ്ടായിരുന്നു അതെല്ലാം വലിച്ച് താഴെടാണ് സോ അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ചില്ലിന്റെ കഷ്ണം കിട്ടി അത് ഉപയോഗിച്ചിട്ട് ഇവർ ആ ഒരു കയർ കയറിക്കാൻ നോക്കുകയാണ് ഇതേ സമയത്തിന് നമ്മുടെ ഒരു മോറി ചോദിക്കുന്നുണ്ട് അല്ല ഈ കയർ മുറിച്ചാൽ തന്നെ ഇനി എന്താ ചെയ്യേണ്ടത് എന്ത് ചെയ്യാനാണ് മോറി നിനക്ക് കരാട്ട് അറിയുന്നതല്ലേ ബ്ലാക്ക് ബെൽറ്റ് അല്ലേ അവനിട്ട് രണ്ട് കൊടുക്കണം പിന്നെ നമ്മൾ പറയുന്നത് പോലെ അവനെ കൊണ്ട് കേൾപ്പിക്കണം ഇതേ സമയത്തിന് മോറി പറയണം നീ എന്തൊക്കെയാ ജോയി പറയുന്നത് ഞാൻ ഇതുവരെ വലിയ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല ചെറിയ ചെറിയ ബേക്കറി പിള്ളേരുമായിട്ട് ട്രെയിൻ ചെയ്ത് പഠിക്കുന്ന കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല വല്ലാത്തൊരു മൊണ്ണയുടെ കൂടെ തന്നെയാണല്ലോ ഇത്രയും വലിയൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നിങ്ങനെ ആലോചിച്ച് ചോദിച്ച് ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് നീന എന്ന് പറഞ്ഞ ആ മിഷീനിൽ കിടക്കുന്ന നമ്മുടെ ഇലവൻ അവളുടെ മൈൻഡിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ആ ഒരു ഗെയിം മുഴുവൻ നടക്കുന്നത് അതായത് ആ ലാബിലൂടെ അവൾ ഓടുകയാണ് എവിടേക്ക് ചെന്നാലും ആ ഒരു മുറിയിൽ കാണുന്നത് ഒരേ ഒരു കാഴ്ച മാത്രം ആ ഒരു പയ്യൻ വെള്ളമുടിയുള്ള പയ്യൻ അവളോട് ചോദിക്കും ഞങ്ങളുടെ കൂടെ ചേരാൻ നിനക്ക് താല്പര്യം ഉണ്ടോ ഉറക്കത്ത് നിഴുന്നേറ്റ് കുറെ നേരമായില്ലേ എപ്പോഴും ആ ഒരു ക്ഷീണം മാറിയിട്ടില്ല അല്ലെ അങ്ങനെ ഓടി ഓടി അവൾ ആകെ തളർന്നു പോകാൻ ാണ് അതായത് മൈൻഡിലാണ് ഈ ഒരു ഗെയിം മുഴുവൻ നടക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം എന്നാൽ ആ മൈൻഡിലേക്ക് ഒരു വോയിസ് പോലെ നമ്മുടെ ഡോക്ടർ ഉണ്ടല്ലോ അവൾ പപ്പ എന്ന് വിളിക്കുന്ന ആ ഒരു ഡോക്ടർ ശബ്ദം കേൾക്കുന്നുണ്ട് അതായത് അയാള് പറയുന്നത് ഇത് നിന്റെ ഓർമ്മകളാണ് അത് തീർച്ചയായിട്ടും നീ വീണ്ടെടുക്കണം ഇപ്പൊ ഒരു കണ്ണാടിയിലൂടെ നമ്മുടെ ഇലവ് നോക്കുന്ന സമയത്ത് അവൾ ചെറുപ്പത്തിൽ ഈ എങ്ങനെയായിരുന്നു ആ രൂപത്തിൽ തന്നെ അവൾക്ക് റിഫ്ലക്ട് ചെയ്യുകയാണ് അവൾക്ക് മനസ്സിലായി തന്റെ ഓർമ്മകളിൽ കിടന്ന് കളിക്കുന്ന ഈ ഒരു സാധനത്തിന്റെ കൂടെ അങ്ങ് നീന്തുക എന്നാൽ മാത്രമേ തനിക്ക് തന്റെ ഓർമ്മകളും അതുപോലെ തന്നെ ആ ഒരു ശക്തിയും തനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയുള്ളൂ അങ്ങനെ ഇപ്പോൾ ആ ഓർമ്മകളിൽ എന്താണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ അവളും കൂടെ തന്നെ പോവാണ് അതായത് കുട്ടികളെല്ലാം വരിക്കി നിൽക്കുകയാണ് കേട്ടോ അതായത് ഇവരുടെ പാപ്പ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം കുട്ടികളെല്ലാവരും ലൈനായിട്ട് നിൽക്കുമല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഇലവനും പോയിട്ട് ലൈനായിട്ട് നിൽക്കുകയാണ് അവളുടെ ഒരു ഓർമ്മ വെച്ചിട്ട് ഇപ്പോ ആ ലാബിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ആ പാപ്പയുണ്ടല്ലോ നമ്മുടെ ഡോക്ടർ സാമിനോട് പറയുകയാണ് അവൾ നീന്താൻ ആരംഭിച്ചിട്ട് നന്നായിട്ട് തന്നെ നീന്താൻ ആരംഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്താൽ മതി ഇതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ആർഗൽ അവന്റെ വാനുമായിട്ട് ചെറി പാഞ്ഞു പോവുകയാണ് ഒരു എസ് ടി ഡി പോത്ത് കാണാനായിട്ട് അങ്ങനെ അവസാനം അവരൊന്ന് കണ്ടെത്തി അവരുടെ കയ്യിലുള്ള നമ്പറിൽ ഒന്ന് അടിച്ചു നോക്കണമല്ലോ ഡയൽ ചെയ്ത് നോക്കണമല്ലോ അങ്ങനെ അവർ ഓടി ചെന്നിട്ട് ആ ഒരു നമ്പർ ഡയൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരുമാതിരി ഒരു ഒരു കിണിണി കിണിങ്ങണി ശബ്ദം കേൾക്കല്ലാതെ അപ്പുറത്ത് നിന്നും യാതൊരു റെസ്പോൺസും കേൾക്കുന്നില്ല സോ ഇതൊരു സാധാരണ നമ്പറല്ല മറ്റെന്തോ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തോ ഒരു പ്രോഗ്രാമിലേക്കുള്ള ഒരു വഴിയാണത് സത്യം പറഞ്ഞാൽ നീന എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം തന്നെയാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഒരു ഏജന്റിന്റെ പേരായിരിക്കുന്നതാണ് സോ ഇത് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നിപ്പോ മൈക്ക് അവരോട് പറയുന്നത് ഒരേ ഒരാൾ മാത്രം എന്ന് പറഞ്ഞാൽ ഇവരുടെ പരിചയത്തിലുള്ള ഒരേ ഒരാൾ മാത്രമാണ് അതായത് സുസി പോ ആരാണ് ഈ സുസി പോ അത് തന്നെ നമ്മുടെ ഡെസ്റ്റിന്റെ പെണ്ണ് തന്നെ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മുടെ ഈ ലോകത്ത് രക്ഷിച്ചത് അവളാണല്ലോ പ്ലാങ് കോൺസ്റ്റന്റ് ആർക്കും അറിയാതിരുന്ന സമയത്ത് അത് അവളാണല്ലോ പറഞ്ഞു കൊടുത്തത് തീർച്ചയായിട്ടും അപ്പം അവൾക്ക് അറിയുമായിരിക്കും ഈ ഒരു നമ്പർ എന്താണെന്നും ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്നും അപ്പം ഇനി ഇവര് നേരെ പോകാൻ പോകുന്നത് ആരുടെ അടുത്തേക്കാണ് സൂസിഫോയുടെ അടുത്തേക്കാണ് ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് ആ ഒരു നോബിൾ അവന്റെ പ്രാന്തം പിള്ളേര് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അവസാനം എവിടെ എത്തിയിരിക്കുകയാണ് തടാകത്തിനായിരിക്കുള്ള ആ ടെടി വിളിച്ചിരിക്കുന്ന അവന്റെ അങ്കിന്റെ ആ ഒരു വീട്ടിലേക്ക് തന്നെ കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ടെടി നോക്കുമ്പോൾ അവനെ പിടിക്കാൻ വന്ന പിള്ളേര് അതായത് നോബലെയാണ് അവൻ കാണുന്നത് പെട്ടെന്ന് തന്നെ അവിടെ വിളിച്ചിരിക്കുകയാണ് വാക്കി ടോക്കി ഉപയോഗിച്ചിട്ട് ഡസ്റ്റിനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്നാൽ ഇതേ സമയത്ത് തന്നെ ഡസ്റ്റ് അവന്റെ കൂടെ ഉള്ളവരും കൂടിയിട്ട് ആ ഒരു ബംഗ്ലാവിലൂടെ വെഗ്നയുടെ രഹസ്യങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ സ്റ്റീവ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാത്റൂമിലും ഡ്രൈനേജ് കാണുകയാണ് അപ്പതി അങ്ങോട്ടേക്ക് ചെന്ന് നോക്കി എന്തോ ഒരു രഹസ്യം അതിന്റെ പിന്നിൽ ഉണ്ടാവും എന്ന് അവൻ ചിന്തിച്ചുകൊണ്ട് തന്നെ അത് തുറന്നു നോക്കുകയാണ് അപ്പൊ അതിന്റെ ഉള്ളിലായിട്ട് ഒരു ചില്ലിന്റെ ബോട്ടിൽ കാണുന്നുണ്ട് മാത്രമല്ല അതിന്റെ ഉള്ളിലായിട്ട് ചെറിയ ചെറിയ എട്ടുകാലികളെയും ഇവൻ കാണുന്നുണ്ട് പെട്ടെന്നാണ് സ്റ്റീവിന് എന്തോ ഒരു തോന്നല് അവന്റെ ദേഹത്തോടെ ഒരുപാട് എട്ടുകാലികൾ അരിച്ചു പോകുന്നത് പോലെ അലറി വിളിച്ചുകൊണ്ട് അവൻ പിന്നിലേക്ക് ഓടുകയാണ് ആ മുറിയിൽ നിന്നും അവൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവരുടെ ഞാൻ എന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അവൻ തലയിലായിട്ട് കുറെ എട്ടുകാലി വലിയൊക്കെ പറ്റി പിടിച്ചു കിടുകയാണ് അതൊക്കെ ഇപ്പൊ മാറ്റി ഏ പേടിക്കേണ്ട കേട്ടോ അതായത് നാൻസിക്ക് എന്തോ ഒരു ഫീല് അതായത് ഈ സ്റ്റീവിനെ പണ്ട് തേച്ചതല്ലേ തേപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു മോശമായ വാക്കാണ് അവൾക്ക് എന്തോ അവന് വല്ല ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മുടെ ജുനാദിന്റെ കൂടെ പോയി പക്ഷെ ഇപ്പൊ എന്തോ വീണ്ടും ഒരു ഇഷ്ടം പോലെ തോന്നുകയാണ് ആ ഒരു നാണക്ക് അവളുടെ മുഖത്ത് ഇപ്പൊ കാണാനുണ്ട് കേട്ടോ മാത്രമല്ല ഇപ്പോ നമ്മുടെ സ്റ്റീവ് പറയുന്നത് പിന്നെ ഞാൻ ഈ റോബിൻസിന്റെ കൂടെ നടക്കുന്നുണ്ടിരിക്കുന്ന തെറ്റായിരിക്കുന്നു വേണ്ട കേട്ടോ അവളെന്റെ ഗേൾഫ്രണ്ട്ന്നല്ല അതായത് നമ്മുടെ മച്ചാന് വീണ്ടും താല്പര്യമുണ്ട് നാൻസിയുടെ കാര്യത്തില് സംഭവം എന്താന്ന് വെച്ചാൽ ഇതൊരു ജിന്നാണ് അവൾ അടുത്ത് വന്ന് നിന്ന് ആർക്കായാലും കുറച്ചൊരു മോഹൻ തോന്നിപ്പോ ഇപ്പൊ ആ വീടിന്റെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ മാഡ് മാക്സ് അതുപോലെ തന്നെ ലോക്കാസ് അവരിങ്ങനെ ഓരോന്ന് തപ്പിക്കൊണ്ട് നടക്കുകയാണ് അങ്ങനെ ലോക്കാസ് അവന്റെ ഒരു പ്രകൃതം അങ്ങനെയാണല്ലോ ഓരോ തമാശകൾ പറയും ഇപ്പൊ മാഡ് മാക്സിന് അത് കേട്ട് ഇഷ്ടമാണ് അവളൊന്ന് ചിരിക്കുകയാണ് ഇപ്പൊ അവളുടെ മുഖത്ത് നോക്കിയിട്ട് ലൂക്കാസ് പറയാണ് എത്ര മിസ് ചെയ്തെന്ന് അറിയാം ഈ ഒരു ചിരിഞ്ഞാൽ എന്തിനാണ് ഞങ്ങൾ നിന്ന് നീ ഒരുപാട് അകന്നു പോയത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതൊന്നും കുഴപ്പമില്ല പഴയ കഥകളല്ലേ ഞാൻ തിരിച്ചു തോന്നില്ലേ എന്നൊക്കെ മാഡ് മാക്സ് ലൂക്കാസിനോട് പറയാണ് അതേസമയം തന്നെ അവിടെ ഇപ്പോ ഒരു ബൾബ് മിഞ്ഞി മറിയുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ് ഇപ്പൊ മാക്സ് ലൂക്കാസിനോട് കാര്യം ചോദിക്കുകയാണ് ഞാനൊരു കാര്യം നിനക്ക് ദേഷ്യം വരരുത് വീണ്ടും വീണ്ടും ഇത് ചോദിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ആ ഒരു നീ അത് കാണുന്നുണ്ടോ ഞാനും കാണുന്നുണ്ട് ഇത് കത്തിയില്ലേ ഹിപ്നോട്ടിസ് അല്ല ഇവർക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു ഇലക്ട്രിസിറ്റിയുടെ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട് ഇവിടെ സീൻ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഇലവന്റെ മൈൻഡ് ഗെയിമിലാണ് അവൾ അവളുടെ ഓർമ്മകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണ അതായത് ഇപ്പൊ ഒരു ടെസ്റ്റ് നടക്കുകയാണ് അതായത് ഒരു വൈദ്യുതിയുടെ ഒരു റിങ് അതിൽ കുറെ ബൾബുകൾ വെച്ചിട്ടുണ്ട് ഇവരുടെ തന്നെ കുറെ ഉണ്ടല്ലോ ആ കുട്ടികൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു പവർ ഉപയോഗിക്കാൻ തരുന്ന ഒരു പയ്യനുണ്ട് അവൻ ആ ഒരു ലൈറ്റുകൾ കത്തിച്ചുകൊണ്ട് അതൊരു ചക്രം പോലെ കറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് ആരാ ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു റെയിൻബോ റൂം ഉണ്ട് അവിടെ കുറച്ചധികം നേരം ചെലവഴിക്കാൻ കഴിയുമെന്ന് ഈ പാപ്പ പറയാണ് അതായത് ഈ ഒരു ഡോക്ടർ ഓരോ കുട്ടികളും ഞാൻ ചെയ്യാൻ ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കൈ പോക്കുന്നുണ്ട് എന്നാ ഈ ഡോക്ടർ സജസ്റ്റ് ചെയ്തത് നമ്മുടെ ഇലവനെ ആയിരുന്നു ഇലവൻ ഇപ്പൊ അവിടെ വന്നിരിക്കുന്നുണ്ട് അവളുടെ തലയിലേക്ക് ആ ഒരു ചിപ്പുകളൊക്കെ ഘടിപ്പിച്ചുകൊടുക്കാണ് ആ ലാബിലുണ്ടായിരുന്ന വെള്ളം മുടിയുള്ള ആ ഒരു അസിസ്റ്റന്റ് പോയി ഇപ്പൊ അത് കൊടുക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് നന്നായിട്ട് ചെയ്യണേ നന്നായിട്ട് ശ്രദ്ധിക്കണേ എന്നാ ഇലവൻ എത്ര ശ്രമിച്ചിട്ടും അത് ചെയ്യാൻ കഴിയുന്നില്ല അവരെല്ലാവരും കളിയാക്കി ചിരിക്കുകയാണ് ഇപ്പൊ പപ്പ വന്നിട്ട് അവളോട് പറയാണ് എല്ലാവരും നിന്നെ നോക്കി ചിരിക്കുന്നത് ഇപ്പൊ അവളുടെ ഉള്ളിലേക്ക് ഒരു വാശി വരികയാണ് പതിയെ പതി അവളുടെ ആ ഒരു ശക്തി അവൾ ഉപയോഗിക്കാൻ തുടങ്ങി ഒന്നോ രണ്ടോ ലൈറ്റുകൾ കത്താൻ ആരംഭിച്ചു അവിടുത്തെ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറുകയാണ് അവൾ കൈകളിലേക്ക് നോക്കുമ്പോൾ മുഴുവൻ ചോരക്കറാണ് അതുപോലെ തന്നെ വേഗം എഴുന്നേറ്റ് തൊട്ടപ്പുറത്ത് മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളെയും അതിക്രൂരമായിട്ട് ആ ഒരു കൊന്നിരിക്കുകയാണ് അതായത് വെഗ്ന എങ്ങനെയാണോ ഹോക്കിൻസിലെ കുട്ടികളെ ഇപ്പൊ കൊല്ലുന്നത് അതുപോലെ തന്നെ ഇതേ സമയം തന്നെ റഷ്യയിൽ ആ ഫ്ലൈറ്റിലെ യൂറിയുടെ ഫ്ലൈറ്റിലെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ പിള്ളേര് അതായത് നമ്മുടെ മോറിയും ജോയിസും കൂടെ ആ ഒരു ചില്ലിന്റെ കഷ്ണം ഉപയോഗിച്ചിട്ട് കയറി മുറിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ശബ്ദം കിട്ടി എന്തോ ഒരു സംശയം തോന്നിട്ട് ഈ യൂറി എന്ന് തിരിഞ്ഞു നോക്കിയപ്പോ രണ്ടുപേരും അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ മോറിയാണെങ്കിൽ ഒരു ഫാറ്റിനെ തയ്യാറായി നിൽക്കുകയാണ് ഇപ്പൊ അത് കണ്ടപ്പോ യൂറിക്ക് ചിരിയാണ് വന്നത് അവന്റെ ആ ഒരു നിർത്തം കണ്ടപ്പോൾ തന്നെ എന്തെടമ നിനക്ക് തന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ അടിക്കടാ ഒന്ന് അടിച്ച് നോക്കടാ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മോറി കാല് കൊണ്ട് അവന്റെ മർമ്മത്തിനിട്ട് ഒരറ്റ അടി കൊടുക്കുകയാണ് ആ കണ്ണ് രണ്ട് പുറത്തേക്ക് തള്ളിയിട്ട് നമ്മുടെ യൂറിയുടെ ബോധം ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകണം കേട്ടോ ഇപ്പോഴാണ് ജോയിസി ഒരു കാര്യം മോറിയോട് ചോദിക്കുന്നത് അല്ലെടമണ്ടാ നിന്റെ അടുത്ത് ആ ഒരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ ഇപ്പൊ ജയിച്ച ആ ഒരു സന്തോഷത്തിൽ മോറി അവളെ നോക്കിയിട്ട് പറയാണ് അല്ല നീ എന്താടി എന്റെ അടുത്ത് പറഞ്ഞെ എടാ പോത്തെ ഇവനെ അടിച്ച് ബോധം കെടുത്തരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനി പാരി ഒരു ഫ്ലൈറ്റ് ഓടിക്കുക അപ്പോഴാണ് മോറിക്ക് അബദ്ധം മനസ്സിലായത് ആകെ തലേറിച്ച് ഓടിപ്പോയിരിക്കണം ആ ഒരു സീറ്റിൽ കണ്ട സ്വിച്ച് മുഴുവൻ എടുത്ത് അമർത്തുന്നുണ്ട് അപ്പൊ ജോയിസ് ചോദിക്കുന്നുണ്ട് അല്ല നിനക്ക് ഓടിക്കാൻ അറിയോ അപ്പൊ മോറി പറയണം അറിയില്ല എന്നാലും എന്തെങ്കിലും നമ്മൾ ചെയ്യണ്ടേ ചെയ്തു എന്തെങ്കിലും ഒക്കെ ചെയ്തു അങ്ങനെ ഓരോന്ന് ചെയ്ത് ചെയ്ത് അവസാനം ആ ഒരു വിമാനത്തിന്റെ ഫാൻ എന്നെ ആയി പോകണം ഒരേറ്റ പോക്കലാണ് താഴേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണാന്ന് പറയണം അതായത് വീഴുന്നേര് തൊട്ട് മുന്നായിട്ട് അവിടെ ലിവർ പിടിച്ച് ഒന്ന് വലിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് വിമാനത്തിന്റെ ഇപ്പൊ മാറിയിട്ട് നേരെ ചെന്ന് കുത്താതെ അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾക്ക് മുകളിലൂടെ അതിവേഗത്തിൽ വേഗത്തിലിങ്ങനെ പോവാണ് ഊക്കി വിളിക്കുകയാണ് രണ്ടുപേരും അവസാനം അവിടെ ഉണ്ടായിരുന്ന മഞ്ഞുകട്ടയിൽ ചെന്നിട്ട് ഒരേറ്റടിയാണ് ഇവിടെ സീൻ കട്ടേ അടുത്ത സീനിൽ കാണിക്കുന്നത് വിക്ടറിന്റെ ആ ഒരു ബംഗ്ലാവിലാണ് ഇപ്പൊ എല്ലാവരും നോക്കുമ്പോൾ ഒരു കാര്യം കാണുന്നുണ്ട് അതായത് അവിടെ ഉണ്ടായിരുന്ന ബൾബുകൾ അതെല്ലാം തനിയെ പ്രകാശിക്കുകയാണ് മാത്രല്ല ഒരു പ്രത്യേക ഭാഗത്തേക്കായിട്ട് അതിങ്ങനെ പോകുന്നുണ്ട് ഇവർ നോക്കുമ്പോൾ ഇവരുടെ ആ ഒരു ലൈറ്റ് ഒന്നും ഇപ്പൊ കത്തുന്നില്ല പക്ഷെ തനിയൊരു സമയത്ത് അത് ഓൺ ആവുകയാണ് അവർക്ക് മനസ്സിലായി ഈ വൈദ്യുതി മുഴുവൻ അവർക്കൊരു വഴി കാണിക്കുകയാണ് സോ ആ ഒരു ടോർച്ച് പിടിച്ചുകൊണ്ട് അവരെങ്ങനെ മുന്നോട്ടേക്ക് പോവാണ് എവിടെ വെക്കുമ്പോഴാണോ കത്തുന്നത് എന്ന് നോക്കിക്കൊണ്ട് അങ്ങനെ അവസാനം അവരൊരു മുറിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ സീൻ കിട്ടാവുകയാണ് ആ തടാകത്തിനടുത്തുള്ള മരത്തിന്റെ വീട്ടിൽ കാണിക്കുകയാണ് അവിടെ നോവലും അവന്റെ പിള്ളേരും കൂടെ അവിടെ മുഴുവനായിട്ടും ഈ ടെടിയെ അരിച്ചു വെറുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇവർക്ക് കാണാൻ കഴിയുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ അവിടെ അല്ലായിരുന്നു ആ വീടിന്റെ പുറത്തുള്ള ചെറിയ ഒരു ചെറിയ തടാത്തിന്റെ അരിയിലുള്ള ഒരു ചെറിയൊരു എന്താ പറയുക ഒരു വർക്ക്ഷോപ്പ് അതിന്റെ ഉള്ളിലാണ് ടെടി വിളിച്ചിരിക്കുന്നത് അതിപ്പോ നമ്മുടെ നോവല് ശ്രദ്ധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവന്റെ ടീമിൽ ഉണ്ടായിരുന്ന കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പയ്യരുണ്ടല്ലോ അവനങ്ങനെ നിൽക്കുമ്പോൾ എന്തൊരു മണിമുഴക്കം പോലെ പക്ഷെ മറ്റാർക്കും അത് കേൾക്കാൻ കഴിയുന്നില്ല അത് കേട്ടപ്പോ അവനങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ് ഇപ്പൊ മറ്റേ നമുക്ക് താഴേക്കൊന്ന് പോകാൻ അവന് വിളിച്ചു പോവാം എന്ന ഇതേ സമയത്ത് തന്നെ ആ വീടിന്റെ പുറത്തേക്ക് ഇവർ ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം കാണുന്നത് ഒരു തോണിയിലൂടെ നമ്മുടെ ഈ ഒരു ഉണ്ടല്ലോ തൊഴിഞ്ഞു തൊഴിഞ്ഞു പോവാണ് ഇപ്പൊ നോബിള് അവന്റെ ഷൂ എല്ലാം ഇറങ്ങി വാടാ നമുക്ക് നീന്തി പോയിട്ട് അവന് പിടിക്കാന്ന് പറയുകയാണ് ഇതേ സമയത്താണ് പേടിച്ച് പരകിയ നമ്മുടെ ടെടിയാണെങ്കിൽ ആ ഒരു ചെറിയ തോണി ഉണ്ടല്ലോ തൊഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഒരു നോബിള് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ടും കോടേ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ അവന്റെ പേര് ചോദിക്കുകയാണ് അല്ലാതെ നിനക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പേടിയാണോ സത്യം പറഞ്ഞ പാട്രിക്കിന് പേടിയല്ലായിരുന്നു ആ ഒരു മണിമുഴക്കം വല്ലാത്ത അവന്റെ ചുറ്റും കൂടി കോടി വരെയാണ് മിക്കവാറും ിക്കിന്റെ സമയം അതെടുത്തെന്നാണ് തോന്നുന്നത് എന്തായാലും നോമ്പിൽ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ശക്തമായിട്ട് തന്നെ ചെടിയുടെ അടുത്തേക്ക് നീന്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ പിള്ളേര് ആ ഒരു ബംഗ്ലാവിന്റെ ഒരു ഭാഗത്തേക്ക് ചെന്ന് കയറിയില്ലേ ആ ഒരു ലൈറ്റ് ഒരു പ്രത്യേക ഭാഗത്തേക്ക് അവരിങ്ങനെ വഴി കാണിക്കുന്നുണ്ട് എന്നാൽ പോകുന്ന വഴിക്കെല്ലാം പ്രത്യേക രീതിയിൽ മൃഗങ്ങളെ കൊന്നിട്ടിരിക്കുകയാണ് അതായത് വിക്ടർ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നാൻസിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതായത് ഇവരിങ്ങോട്ടേക്ക് വന്ന സമയത്ത് പല രീതിയിൽ പല മൃഗങ്ങളും ചത്തെടുക്കുന്ന കണ്ടെന്ന് ആ മൃഗങ്ങൾ മുഴുവൻ ഈ ഒരു അട്ടത്തിൽ അട്ടെന്ന് വെച്ചാൽ എന്താ പറയുക വീടിന്റെ മേലെയുള്ള ഒരു ഭാഗമാണ് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാട്ടോ കേട്ടോ പറയാം അട്ടത്തിൽ അങ്ങനെ എടുക്കുന്നുണ്ട് എന്ന് ായാലും ഇവരങ്ങനെ അത് താണ്ടി മുന്നോട്ടേക്ക് പോണ് എന്ന നമ്മുടെ ഡ്രസ്റ്റിന് ചെറുതായിട്ടൊരു പേടി എടോ ഈ പോകുന്നത് വല്ല ട്രാപ്പിലേക്കാണ് ഇങ്ങനെ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് അവനിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല എല്ലാവരും മുകളിലേക്ക് പോകണം അങ്ങനെ അവസാനം എല്ലാവരും മച്ചിന്റെ പുറത്തേക്ക് എത്തിയപ്പോൾ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ മാത്രം ഈ ഒരു ടോർച്ചിനൊക്കെ വല്ലാത്തൊരു ബ്ലിങ്കിങ് വല്ലാത്തൊരു രീതിയിൽ അത് കത്താൻ ആരംഭിക്കുകയാണ് സോ ഇവരെല്ലാവരും കൂടിയിട്ട് കൂടുതലായിട്ട് കത്തുന്ന ആ ഒരു ഭാഗത്തേക്ക് അങ്ങനെ നിൽക്കുകയാണ് ഒരു റൗണ്ട് പോലെ അവർ നിൽക്കാണ് കേട്ടോ അവർക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു അവർക്കറിയില്ലായിരുന്നു അവരുടെ തൊട്ട് താഴെ തന്നെ അവനിരിപ്പുണ്ടായിരുന്നെന്ന് പക്ഷെ ഈ ലോകത്തിലല്ല ആ ലോകത്തിൽ അപ് സൈഡ് ഡൗൺ ആ ലോകത്തിൽ അതിപ്പോ നമ്മളെ കാണിക്കാണ് അതായത് ഇവര് നിൽക്കുന്ന നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആ ലോകത്തിൽ നമ്മുടെ വെഗ്ന ആ ഒരു വല്ലാത്ത രൂപത്തിൽ ആരും അവൻ്റെ ട്രാപ്പിലാക്കാനായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അവനിപ്പോ ട്രാപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റാരും അല്ല അതായത് ഈ ചെടിയെ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന നോബിളിന്റെ കൂട്ടുകാരനുണ്ടല്ലോ പാട്രിക്ക് അവനെ തന്നെയാണ് ഇപ്പൊ ടെടിയാണെങ്കിലും നോക്കുമ്പോൾ അവന്റെ തൊട്ടടുത്ത് തന്നെ നോബിൾ എത്തിയിട്ടുണ്ട് അവനെ ഉറക്കി തൊഴിഞ്ഞോണ്ടിരിക്കുകയാണ് എന്നാൽ ഈ നോബിൾ നോക്കുന്ന സമയത്ത് ഈ പാട്രിക് ഉണ്ടല്ലോ അവൻ വെള്ളത്തിൽ അങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ് ഒരു അനക്കില്ല ഒരു റെസ്പോൺസില്ല നോബൽ അവനെ വിളിക്കുന്നുണ്ട് പാട്രിക് പാട്രിക് ഒന്ന് മൈൻഡ് ആക്കടാ എന്താ നീ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് നോബലിന് ഒരു കാര്യം മനസ്സിലായത് അവന്റെ കണ്ണുകൾക്കൊക്കെ എന്തൊക്കെയൊരു നിറവ്യത്യാസം അതുപോലെ തന്നെ പാട്രിക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവന്റെ ചുറ്റും ആ ഒരു മണിമുടക്കം കൂടി കൂടിക്കൂടി വരുവാണ് അവസാനം വെള്ളത്തിലേക്ക് അവൻ താന്നുപോകാണ് കുറച്ചു നേരത്തേക്ക് യാതൊരു അനുഭവം ഇല്ല ഇപ്പൊ നോബിള് അവന് വിളിക്കുന്നുണ്ട് പാട്രിക് പാട്രിക് നീ എന്താ ചെയ്യുന്നത് ഒന്ന് പൊന്തിവാടാ എന്ന നോബിൾ പറഞ്ഞതുപോലെ തന്നെ പാട്രിക് ആ വെള്ളത്തിനടിയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരികയാണ് പക്ഷേ നോബലിന് അറിയില്ലല്ലോ എന്താണ് നീ സംഭവിക്കാൻ പോകുന്നത് എന്നാൽ ഈ ഒരു കാര്യം ജീവിതം ഒരു ഒരുപാട്ടം എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് ഈ ഒരു ടെടി പേടിച്ചു പോയ ഉണ്ടല്ലോ താഴേക്ക് വെള്ളത്തിലേക്ക് എടുത്ത് മറിഞ്ഞ് വീഴുകയാണ് അതുപോലെ തന്നെ ഈ നോബിൾ നോക്കി നിൽക്ക് പാട്രിക്കിന്റെ ആ ഒരു ശരീരം മുഴുവൻ വളരെ ക്രൂരമായിട്ട് ഒട്ടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം അവന്റെ താടിയുള്ളവരെ പൊട്ടിയിട്ട് തെന്നി മാറുകയാണ് കണ്ണുകൾ രണ്ട് മുള്ളിലേക്ക് ആരും വലിച്ചെടുക്കുകയാണ് ഇതേ സമയം തന്നെ വെഗ്ന അവന്റെ കോൺസെൻട്രേഷൻ കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നുണ്ട് അവന്റെ കണ്ണുകൾ തുറക്കുകയാണ് അതുപോലെ തന്നെ ആ ബംഗ്ലാവിൽ നിന്നിരുന്ന ഇവരുടെ എല്ലാവരുടെയും ടോർച്ചുകൾ അതിന്റെ ചില്ലുകൾ പൊട്ടാൻ ആരംഭിക്കുകയാണ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഓരോ ബൾബുകളും പൊട്ടി പൊട്ടി വീഴുകയാണ് ഇപ്പോൾ നമ്മുടെ ിയുടെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളത്തിലേക്ക് വീണെങ്കിൽ പേടിച്ച് വിറച്ച് പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഉള്ളിയിട്ടുണ്ടാവണം അങ്ങനെ നോബിൾ നോക്കി നിൽക്കുക ശരീരം മുഴഞ്ഞ ഒടഞ്ഞിട്ട് ഈ ഒരു പാട്രിക്കിന്റെ ദേഹം ഉണ്ടല്ലോ അത് ആ വെള്ളത്തിലേക്ക് തന്നെ വന്ന് വീഴുകയാണ് അതുപോലെ തന്നെ ബംഗ്ലാവിൽ നിൽക്കുന്ന നമ്മുടെ പിള്ളേരെ ആകെ പേടിച്ച് വിറച്ച് പോയി കാരണം അവിടെ ഉണ്ടായിരുന്ന ലൈറ്റിന്റെ എല്ലാ സ്രോതസ്സുകളും പൊട്ടി പൊട്ടിച്ചിതറിയിട്ടുണ്ട് ഇപ്പൊ വ്യക്തിയെ കാണിക്കുകയാണ് വല്ലാത്തൊരു അകോരിയായിട്ട് വല്ലാത്തൊരു രൂപത്തിൽ തന്നെ അവൻ നിൽക്കുകയാണ് ഇവിടെ സീൻ കെട്ടാ ഈ അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ലാബിലാണ് അബോധാവസ്ഥയിൽ കിടക്കുന്ന നമ്മുടെ ഇലവൻ ഉണ്ടല്ലോ അവളെ ഇവരെല്ലാവരും സി പി ആറും മറ്റുള്ള ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തിട്ട് അവളുടെ ആ ഒരു ജീവൻ തിരിച്ചു വേണ്ടി നോക്കുകയാണ് കാരണം ആ ഒരു പരീക്ഷണം ചെയ്തതുകൊണ്ട് തന്നെ അവളുടെ ശരീരത്തിൽ അത് നന്നായിട്ട് എഫക്ട് ചെയ്തിരിക്കുകയാണ് എന്ന് ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇലവന് ബോധം വന്നു കയ്യിലുണ്ടായിരുന്ന ഒരു മെഷീൻ അവൾ എടുത്തിട്ട് അവളുടെ പാപ്പയുടെ മുഖത്ത് തന്നെ ഒരൊറ്റ അടി കൊടുക്കുകയാണ് അയാൾ അവിടെ വീണ് പോയി ഈ ഒരു ഗ്യാപില് നമ്മുടെ ഇലവൻ ആ ഒരു ലാബ് ഡ്രസ്സോട് കൂടെ തന്നെ അവിടെ നോട്ടി രക്ഷപ്പെടുകയാണ് ഓടിയിട്ട് ആ ഒരു വാതിലിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അവളിപ്പോ അത് തുറക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവളെ പിടിക്കാനായിട്ട് ഗേർഡ്സ് വരുകയാണ് ദേഷ്യം വന്നിപ്പോൾ ഇവന് ഒരറ്റ അലറിലാണ് അവിടെ ഉണ്ടായിരുന്ന കറണ്ടിന്റെ കമ്പികൾ മുഴുവൻ മാത്രമല്ല ഈ ഒരു മൂന്ന് ഗർഡ്സും തെറിച്ച് പോയി വീഴുന്നുണ്ട് യെസ് ഇലവൻ അവളുടെ പവർ ആ ശക്തി അത് അവൾക്ക് തിരിച്ചു ലഭിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇപ്പൊ അവൾ തിരിഞ്ഞു നോക്കുമ്പോ അവളുടെ പിന്നിലിപ്പോ അവളുടെ അച്ഛനുണ്ട് അവളുടെ പാപ്പയുണ്ട് മാത്രല്ല തൊട്ട് മുന്നിൽ പുറത്തേക്ക് കിടക്കാനുള്ള ആ ഒരു വഴി അത് തുറന്ന് വന്നിരിക്കുകയാണ് ഇപ്പൊ അവളുടെ പാപ്പ പിന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് മോണെ ഇലവൻ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു ദോഷവും ചെയ്തിട്ടില്ല നിനക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ കാര്യങ്ങൾ ഇങ്ങനെയാവുന്ന ഞാൻ പ്രതീക്ഷിച്ചതല്ല ഈ പപ്പയെ മോളൊന്നും മനസ്സിലാക്കും മോൾ ഇങ്ങോട്ട് വാ പാപ്പയുടെ കൈ പിടിക്കുകയും എന്ന ഇലവൻ ചെയ്യാൻ നിന്നതോ അവളുടെ ആ ഒരു ശക്തി ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡോക്ടറെ ഈ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് അവൾക്ക് അതിന് കഴിഞ്ഞാൽ കേട്ടോ അവളുടെ മുന്നിൽ ഇപ്പോ രണ്ട് ചോയ്സ് ഉണ്ട് തുറന്നു കിടക്കുന്ന ഈ വാതിലൂടെ ഇറങ്ങി ഓടി രക്ഷപ്പെടുക അത് അവൾക്കൊരു നിസാര കാര്യം മാത്രമാണ് കാരണം അവളുടെ ശക്തി തിരിച്ചു കിട്ടിയല്ലോ അല്ലെങ്കിൽ രണ്ടാമത്തെ ചോയ്സ് അവളുടെ പാപ്പയുടെ കൂടെ പോവുക രണ്ടാമത്തെ ചോയ്സ് തന്നെ അവൾ തെരഞ്ഞെടുത്തു പാപ്പയുടെ കയ്യില് പിടിക്കാൻ അവൾ അയാളുടെ കൂടെ നടന്നു പോകാണ് അതായത് അവളുടെ മനസ്സും ഇപ്പൊ തയ്യാറായിരിക്കുകയാണ് എന്തിനും ഏതിനുമായിട്ട് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ത്രില്ലിങ്ങും കൂടി കൂടി എന്ന് പറഞ്ഞ അമാതിരി ഓരോ കാര്യങ്ങൾ വരാൻ കിടക്കുന്നത് തീർച്ചയായിട്ടും കാത്തിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ വെച്ച് നമുക്ക് കാണാം ബൈ